ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യല് എന്താന്ന് പറഞ്ഞാൽ അച്ചിങ്ങിയ പയറില്ലേ, അച്ചിങ്ങിയ പയറിൻ്റെ ഇല വെച്ചിട്ടുള്ളൊരു തോരനാണ്. കണ്ട ഇതാണ് അച്ചിങ്ങിയ പയർ. ഇതിപ്പോൾ എൻ്റെ ബാൽക്കണിയിലുള്ള പയറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരൻ നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇത് നമ്മൾ പൊതുവെ എടുക്കാറ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഇല വെച്ച്, അത് മുറ്റി ഇലയല്ല കിളിന്ത ഇലയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ കൃഷിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനകത്തു നിന്ന് തന്നെ ഒരു പയറില തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ അത് പിച്ചുന്നത് നിങ്ങളെ കാണിക്കാം. കിളിന്ത ഇലയാണ് എടുക്കേണ്ടത്. ഇതൊക്കെ നല്ല മുറ്റിയതാണ്. കണ്ട ഇതാണ് കിളിന്തല. ഇതാണ് ഇതിൻ്റെ കിളിന്തല എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിന്ന് തോരൻ വെക്കാൻ പോകുന്നത്. ഞാനിവിടെ പയറിൻ്റെ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തോടു കൂടി അത് എടുക്കത്തില്ല, അതുകൊണ്ട് വെള്ളം തോരാൻ വേണ്ടി വെക്കുക. അതിനുശേഷം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ, ആദ്യം തോരനാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ 1/4 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം, പിന്നെ 1 വെളുത്തുള്ളി. വെളുത്തുള്ളി ഇവിടെ ബിഗ് സൈസാണ്, അതുകൊണ്ട് 1 എണ്ണം. ചെറുതാണെങ്കിൽ 2 എണ്ണം. പിന്നെ കടുക് വറക്കാൻ ആവശ്യമായ കടുക്, കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഈ ഇലയൊന്ന് ചെറുതായിട്ട് അരിയാം. നമ്മൾ ഇല ഇതുപോലെ എടുക്കും. അതിനുശേഷം ചെറുതായിട്ട് ഇങ്ങനെയാണ് ഈ ഇല കട്ട് ചെയ്യുന്നത്. ഈ പയർ നടുന്നതൊക്കെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ബാൽക്കണിയൊക്കെ തീരെ ചെറുതാണ്. എന്നിട്ടും കൂടി എനിക്കിപ്പോൾ ഒരു തോരൻ വയ്ക്കാനും മെഴുക്കോട്ട് വയ്ക്കാനും ആവശ്യമായ പയർ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഇരുമ്പിച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് മിക്സിയിൽ ആ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് ചതച്ചെടുക്കാം. എണ്ണ ഇപ്പം ചൂടായി വരുന്നുണ്ട്. ഞാൻ നമ്മുടെ മിക്സിയിൽ അരപ്പ് ചതച്ചെടുത്തതാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പറ്റുമ്പോഴത്തേന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി അരിഞ്ഞതാണ് ചെറുതായിട്ട്. അത് കഴിഞ്ഞ് കറിവേപ്പില. കറിവേപ്പില ഓപ്ഷണലാണ്. കാര്യം ഇലക്കറി ആയതുകൊണ്ട് കറിവേപ്പില വേണമെന്നില്ല. പക്ഷെ എനിക്ക് ഈ എല്ലാത്തിനും കറിവേപ്പില വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. തീ സിമ്മിലായിരിക്കാം. ചേർത്തിട്ടില്ല ഇലക്കറി, ശകലം ഉപ്പ് മതി. ഇപ്പൊ ഞാനിപ്പൊ ചേർത്തു. ഇതൊന്ന് മൂടി വെച്ച് ഏകദേശം ഒരു മിനിറ്റോളം തീ സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പയറില തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പയറില തോരൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു Like and subscribe. Thank you.